ഭീകരന്മാരുടെ സ്വത്ത് കണ്ടു കെട്ടണം, അതിൽ യാതൊരു ദയാദാക്ഷിണ്യവും പാടില്ല. കാനഡയിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനമായ കനിഷ്ക ഖാലിസ്ഥാൻ ഭീകരർ ബോംബ് വെച്ച് തകർത്തത് ഇന്ത്യയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത ദുരന്തമാണ്. 1985 ജൂൺ 23 നടന്ന ദുരന്തത്തിൽ 280 കനേഡിയൻ പൗരന്മാർ ഉൾപ്പെടെ 331 പേരുടെ ജീവനാണ് ആകാശത്ത് പൊലിഞ്ഞത്. ഈ കേസിൽ ഒരൊറ്റ ഒരാൾ മാത്രമാണ് കാനഡയിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചത്, ബോംബ് നിർമ്മിച്ച ഇന്ദർ സിംഗ് റയാത്ത് എന്ന സിഖ് കുടിയേറ്റ വംശജൻ. 15 വർഷത്തോളം ജയിലിൽ കിടന്നതിന് ശേഷം അയാൾ മോചിതനാവുകയും ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന പാഠം, അന്യരാജ്യത്തിൽ നിന്ന് ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നവർ നിയമത്തിൻ്റെ പിടിയിലാകാതെ രക്ഷപ്പെടുമെന്നുള്ളതാണ്. സമാനമായ ദുരന്തം ഇന്ത്യയിലാണ് നടന്നിരുന്നതെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഭൂരിപക്ഷം പേരും അറസ്റ്റിലാകുമായിരുന്നു, ഒരു സംശയവുമില്ല. കാനഡയിൽ പോയി പണക്കാരായി മാറിയ സിഖുകാരിലെ ഒരു ചെറിയ വിഭാഗം ഇപ്പോൾ കടുത്ത ഇന്ത്യ വിരോധം പുലർത്തുന്നവരും ഖാലിസ്ഥാൻവാദികളുമാണെന്ന് പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. ദേശീയ പതാക ഉൾപ്പെടെ ഇന്ത്യയുടെ പ്രതീകങ്ങളെ നിരന്തരം അവഹേളിക്കുകയും അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് ഇവരുടെ ഒരു വിനോദങ്ങളിലൊന്നാണ്. കാനഡ സർക്കാരിൻ്റെ സഹകരണം ലഭിക്കാത്തതിനാൽ ഇന്ത്യൻ ഭരണകൂടത്തിന് ഇവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. കനേഡിയൻ പൗരത്വം സ്വീകരിച്ചവരാണ് ഇവരിൽ ഭൂരിപക്ഷവും. അതേസമയം ഇവർ OCI കാർഡും, അതായത് ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കാർഡ് എടുത്തിട്ടുള്ളവരാണ്. ഇന്ത്യൻ പൗരത്വമില്ലാത്ത ഇന്ത്യക്കാർക്ക് വിദേശകാര്യ മന്ത്രാലയം നൽകുന്നതാണ് ഈ OCI കാർഡ്. ഈ കാർഡുള്ളവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ ആജീവനാന്ത വിസ ലഭിക്കും. ഇന്ത്യയിൽ വന്നാൽ ആ വിവരം ആരെയും അറിയിക്കേണ്ട ആവശ്യവുമില്ല. ഇന്ത്യയിൽ സ്വത്ത് വാങ്ങാനും കൈമാറ്റം ചെയ്യാനും ഇവർക്ക് കഴിയും. ഇന്ത്യൻ സർക്കാർ നൽകിയിരിക്കുന്ന ഈ സൗജന്യം ചിലരെങ്കിലും ഭീകരപ്രവർത്തനത്തിന് സഹായം നൽകാനാണ് ഉപയോഗിക്കുന്നതെന്ന് പലതവണ കണ്ടെത്തിയിട്ടുണ്ട്. ഈ തിരിച്ചറിവിലാണ് വിദേശ രാജ്യങ്ങളിലെ ഖാലിസ്ഥാൻ ഭീകരരുടെ OCI കാർഡുകൾ റദ്ദാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, ഖാലിസ്ഥാൻവാദി ഗുർപഡ്വന്ത് സിംഗ് പന്നുവിൻ്റെ സ്വത്ത് സർക്കാർ കണ്ടുകെട്ടുകയും ചെയ്തു. ഇതിന് പിന്നാലെ 19 ഖാലിസ്ഥാൻ ഭീകരരുടെ സ്വത്ത് വിവരങ്ങൾ NIA ശേഖരിച്ചു വരികയാണ്. UK, US, കാനഡ, ദുബായ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ കഴിയുന്ന ഈ 19 പേർക്കെതിരെ UAPA ചുമത്തിയിട്ടുണ്ട്. ഇവരുടെ മാത്രമല്ല, ഇവർക്ക് ഇന്ത്യയിലിരുന്ന് സഹായങ്ങൾ നൽകുന്നവരുടെ സ്വത്തും കണ്ടുകെട്ടണം. അങ്ങനെ വന്നാലേ ഇന്ത്യയിൽ നിന്ന് രഹസ്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണ ഇല്ലാതാവും. ഭീകരവാദികളെ നേരിടുന്നത് നിർദ്ദയമായ നടപടികളിലൂടെ തന്നെയാവണം. വെട്ടാൻ പോകുന്ന പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് പോലെ ഇവരുടെ ചെവിയിൽ വേദമോതിയിട്ട് ഒരു കാര്യവുമില്ല.